എന്താണ് കാസർഗോഡ് നിന്ന് ഒരു കൊടുങ്കാറ്റ് ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു? യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ്. അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ, അത് നടപ്പിലാക്കിയെടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം? കേസിന്റെ അതാണ് കറക്റ്റ് സമയത്തെ യാത്ര. ഇത് നല്ല രീതിയിൽ എല്ലാ ബി ജെ പി പ്രവർത്തകരും പരമാവധി പങ്കെടുക്കാൻ പറ്റുന്നവരെല്ലാവരും പങ്കെടുക്കണം. കേസിന്റെ പിറകെ നിൽക്കണം. മോദിയുടെ ഗ്യാരണ്ടി പിണറായി വിജയന്റെ ഗ്യാരണ്ടി പോലെയല്ല, പാഴ് വാക്കുകളല്ല, ഒരു പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളല്ല. പരീക്ഷിച്ച് വിജയിച്ച് തെളിയിച്ച് വിജയിച്ച മോദിയുടെ ഉറപ്പാണ്. പറഞ്ഞതെല്ലാം പാലിച്ച പ്രധാനമന്ത്രിയാണ് മോദി. അത് അയോധ്യ ആയാലും 370-ാം വകുപ്പായാലും ദേശീയപാത വികസനമായാലും ഇവിടുത്തെ അടിസ്ഥാന വികസന പ്രശ്നങ്ങളായാലും പറഞ്ഞതെല്ലാം പാലിച്ച ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. 2024 മോദി തന്നെ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. ഇത് വലിയൊരു ഒരു എന്താ പറയാ, ഈ യാത്ര വളരെ വലിയൊരു വിജയമാക്കി മാറ്റണം. നമ്മുടെ എല്ലാ നേതാക്കന്മാരും സ്റ്റേജ് വരുന്നുണ്ട്, സ്റ്റേജിൽ സംസാരിക്കുന്നുണ്ട്. വലിയൊരു ഓളം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ജനങ്ങൾക്കിടയിലോട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനുണ്ട്. സുരേന്ദ്രൻ, ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു ഇലക്ഷൻ നേരിടുന്നതിന് മുമ്പ് കേരളത്തിന്റെ സകലമാന കേരള സർക്കാരിന്റെ സകലമാന തെണ്ടിത്തരങ്ങളും വിളിച്ചു പറഞ്ഞ് തന്നെ നമ്മൾ വോട്ട് വാങ്ങണം. മറച്ചു വെച്ചിട്ടോ പിടിച്ചു വെച്ചിട്ടോ ഒന്നും കാര്യമില്ല. പ്രത്യേകിച്ച് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഇവിടെ ഈ ടാക്സിന്റെ കാര്യത്തിൽ, അതായത് GST കാര്യത്തിൽ കേരളത്തിന് ഇനിയും ബാക്കി കൊടുക്കാണ്ടെന്ന് പറയുന്ന ആ ഒരു വലിയ നുണ തന്നെ പൊളിച്ച് തുടങ്ങണം എന്നുള്ള എന്റെ അഭിപ്രായം. അതിന്റെ ഇടയ്ക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കയറി നമ്മുടെ പ്രവർത്തകരെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. ഇത് തന്നെയാണ് വേണ്ടത്, ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. തുടരട്ടെ ആ കൊടുങ്കാറ്റ് ഇങ്ങനെ ആഞ്ഞടിക്കട്ടെ. അവസാനം ഈ തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു വലിയ സുനാമി ആയിട്ട് അത് മാറട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാനത് ആശംസിക്കുകയാണ്. വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല വന്നിരിക്കും. ഇനി ആരും കരുതണ്ട, അതൊരു പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ്. ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് ആ വിഭാഗം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയും, കണ്ണൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയും. ആ വിഭാഗത്തിനാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടാവുന്നത്. അവിടെ പിന്നെ സ്ത്രീകൾക്കായി പോയി എന്നും പറഞ്ഞ് ഒരുത്തനും വന്നേക്കരുത് മുന്നോട്ട്. എന്തായാലും എല്ലാവിധ അഭിവാദ്യങ്ങളും പൊളിച്ച് തകർക്ക്. സകല ബിജെപിക്കാരും എല്ലാവരും പങ്കെടുക്കണം, സകല ആളുകളും പങ്കെടുക്കണം. ഒരാളും മാറി നിൽക്കരുത്. നിങ്ങൾ മാറുന്നുണ്ട്, മറ്റു ആളുകളുണ്ട്. ബിജെപിക്കാരാന്ന് പറയുമ്പോൾ അവർക്കൊരു മടിയാണ്. എന്തിനാണ് അങ്ങളൊക്കെ മടിക്കണേ? ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്ടാ, മനസ്സിലായില്ലേ? അടുത്ത 2024 400+ സീറ്റ് വാങ്ങിയിട്ട് വീണ്ടും ഭരിക്കാൻ പോണ പാർട്ടിയാണ്. നീ ഒക്കെ ആരേണ്ട പേടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യം. മുന്നോട്ട് വാ, സർവ്വശക്തിയോട് മുന്നോട്ട് വാ. അവനവനെ കൊണ്ട് കഴിയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഇടപെട്. ഇതുപോലെ ഓരോ എന്താ പറയുക ഐ ഡി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വിളിച്ചു പറ. ജനങ്ങളോട് പരമാവധി നമ്മൾ ബി ജെ പിക്കാർ എത്തിക്കേണ്ടത് എത്തിക്കണം. നിങ്ങൾ മടിച്ച് മാറി നിൽക്കേണ്ടവരല്ല. എല്ലാവർക്കും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ അറിയും. പല ആളുകളും വേണ്ട, എനിക്ക് നിങ്ങളെപ്പോലെ സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ കേൾക്കാം. നിങ്ങൾക്കൊക്കെ ഇതുപോലെ സംസാരിക്കാൻ കഴിയും. നിങ്ങൾ ആത്മാർത്ഥതയായിട്ട് നിങ്ങൾ വാ, നമുക്കിതിന്റെ ഒരു എന്താ പറയുക ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഓരോരുത്തരും ഉപയോഗിക്കുക, എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക, പരമാവധി കാര്യങ്ങൾ ആളുകളോട്ട് എത്തിക്കുക. ഇവരീ പറയുന്ന നുണക്കഥകൾ പൊളിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ പാർട്ടിയോട് ഭരിക്കാൻ പറ്റുള്ളൂ. എന്തായാലും കേസ് ഒരു ചരിത്രമാകട്ടെ, കേസിന്റെ ആ ഒരു യാത്ര വലിയ രീതിയിൽ ഓളങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഓളങ്ങൾ ഉണ്ടാവും അറിയാം ഓൾറെഡി. അതൊരു കൊടുങ്കാറ്റായിട്ട് ഒരു സുനാമിയായിട്ട് തിരുവനന്തപുരത്ത് അത് അവസാനിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ വരുന്ന ഇലക്ഷനിൽ നമുക്ക് കിട്ടും 100%.